ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ നോമ്പിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് രണ്ട് ബൈബിൾ ഭാഗങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2:1-11 വാക്യങ്ങളും വിശുദ്ധ പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3:5-25 വാക്യങ്ങളും. ഈ രണ്ട് ഭാഗങ്ങളും നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഇതിലൊരു വാക്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2:5 അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, സുവിശേഷകന്മാരിൽ യോഹന്നാൻ സുവിശേഷകൻ മാത്രം പറഞ്ഞിരിക്കുന്ന കാനാനിലെ കല്യാണ വിരുന്നിനോടനുബന്ധിച്ചുള്ള ഒരു വാക്യമാണ് ഇവിടെ പറയുന്നത്. ആ സംഭവത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി കണക്റ്റ് ചെയ്യാം. കാനാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വിവാഹ സൽക്കാരം നടക്കുന്ന ഒരു വീട്ടിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് അന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തു അവിടെ തീർന്നു പോകുന്നു. അത് ആ കുടുംബത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കി പരിശുദ്ധ മാതാവ് യേശുവിനോട് വന്ന് ആ കാര്യം പറയുന്നു. എന്നിട്ട് മാതാവ് തന്നെ ആ കുടുംബനാഥനോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുവിൻ. യേശു അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും അവരുടെ കുറവുകളെയെല്ലാം നിറവുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ അനേകം കുറവുകളുണ്ട്, അനേകം തെറ്റുകൾ നാം ചെയ്തു പോയിട്ടുണ്ട്. സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, രോഗങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി, ഈ ബലഹീനതകൾക്കെല്ലാം പരിഹാരമായി വരുന്ന 50 നോമ്പാചരണത്തിലൂടെ നമ്മുടെ കുറവുകൾ നിറവുകളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് കാനാനിലെ കല്യാണ വിരുന്നിൽ യേശു പറഞ്ഞ ഒരു കാര്യം നാം അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അവൻ എന്തു പറയുന്നോ അതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. യേശു അവരോട് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കൽഭരണികളിലെല്ലാം വെള്ളം നിറയ്ക്കാനാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ദൈവത്തിന് ഇടപെടണമെങ്കിൽ ദൈവം തരുന്ന ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. പരിചാരകന്മാർ കൽഭരണികളിൽ വെള്ളം നിറച്ചതുപോലെ നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന കൽഭരണികളെ സുഹൃത ജീവിതമാകുന്ന നന്മകൾ കൊണ്ട്, മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന സ്നേഹം കൊണ്ട്, ദൈവീകമായ പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കാനായി പരിശ്രമിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമായി തീരട്ടെ. ഇനി വരുന്ന 49 നമുക്ക് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങളായി മാറട്ടെ. എല്ലാവർക്കും വലിയ നോമ്പിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.